ആഭ്യന്തര വകുപ്പിനും എം വി ഗോവിന്ദനുമെതിരെ രൂക്ഷ വിമർശനവുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. പി പി ദിവ്യ ഒളിവിൽ കഴിയാൻ സഹായിച്ചത് ആഭ്യന്തര വകുപ്പാണ്. എം വി ഗോവിന്ദനുമായി പി പി ദിവ്യക്ക് പലതരത്തിലുള്ള ഇടപാടുകളുമുണ്ട്. ഗോവിന്ദനെതിരെ കേസെടുക്കണം. ദിവ്യക്ക് എല്ലാ സഹായവും നൽകിയത് സി പി എം ആണ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ കരാറുകളിൽ ദുരൂഹതയുണ്ട്. നവീൻ ബാബുവിന്റെ കുടുംബം ആവശ്യപ്പെട്ടാൽ നിയമസഹായം നൽകുമെന്നും കെ സുരേന്ദ്രൻ പാലക്കാട് പറഞ്ഞു. വിവരങ്ങളുമായി ശിവദാസ് കൻമുനോ വിനീഷും ഉണ്ട്. ആദ്യം വിനീഷിലേക്കാണ്. വിനീഷ്, ഇത്തരത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി, നമുക്കറിയാം പി പി ദിവ്യ ഇത്രയും ദിവസം, ഇപ്പോൾ നവീൻ ബാബുവിന്റെ മരണത്തിന് ശേഷം 15 ദിവസമായിരിക്കുന്നു, ഇന്നാണ് മുൻകൂർ ജാമ്യഹർജിയിൽ കോടതി അത് തള്ളിക്കൊണ്ടൊരു വിധി വന്നിരിക്കുന്നത്. പക്ഷേ ഈ ദിവസങ്ങളിൽ അത്രയും ദിവ്യയെ സഹായിച്ചത് പാർട്ടിയാണ് എന്നുള്ള ആരോപണം പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. തിരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കുന്ന സമയമാണ്. പാർട്ടി വലിയ രീതിയിൽ പ്രതിരോധത്തിലുമാണ്. ഈ പാർട്ടിയുടെ സംരക്ഷണത്തെക്കുറിച്ച്, പി പി ദിവ്യക്ക് കൊടുക്കുന്ന സംരക്ഷണത്തെക്കുറിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ലക്ഷ്മി, പ്രധാനമായും പാർട്ടി നേതൃത്വം തന്നെയാണ്, പ്രത്യേകിച്ച് സർക്കാരും സി പി എമ്മും ഒരേപോലെ തന്നെ പി പി ദിവ്യയെ സംരക്ഷിക്കുന്നു. സംരക്ഷിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യാത്തതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ വകുപ്പാണ്, ആഭ്യന്തര വകുപ്പ്. ആഭ്യന്തര വകുപ്പിന് പൂർണ്ണ നിർദ്ദേശം നൽകിയിട്ടുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള ആക്ഷേപം തന്നെയാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. പ്രധാനമായും പി പി ദിവ്യ പല ഘട്ടങ്ങളിലായി പോലീസിന്റെ വെളിപ്പെടുത്തൽ ഇത്തരത്തിലായിരുന്നു, അവർ ഒളിവിലാണ്, ദിവ്യയെ കണ്ടെത്താൻ സാധിക്കില്ല, സാധിക്കാത്ത സാഹചര്യമാണ് ഉള്ളത് എന്ന തരത്തിലുള്ള ഒരു അത്തരത്തിലുള്ള കണ്ടെത്തലുകളാണ് പല ഘട്ടങ്ങളിലും പോലീസ് പുറം ലോകത്തേക്ക് പറഞ്ഞിരുന്നത്. പക്ഷേ ഇതെല്ലാം കള്ളത്തരമാണ്. നിലവിൽ പോലീസും സി പി എമ്മും സർക്കാരും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണ് ഇതിന് പിന്നിൽ നടക്കുന്നത് എന്ന ആക്ഷേപം തന്നെയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പരസ്യമായി തന്നെ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇത്തരത്തിലാണ്, അന്തർധാര ഇവർ തമ്മിലുള്ള സജീവമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. കാരണം നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് തങ്ങൾ എന്ന് മുഖ്യമന്ത്രി വിലപിക്കുമ്പോഴും പാർട്ടി പത്തനംതിട്ട ജില്ലാ ഘടകവും അത്തരത്തിലുള്ള വിലാപവുമായി രംഗത്തെത്തുമ്പോഴും ഇതിന് പിന്നിൽ പൂർണ്ണ പിന്തുണ ദിവ്യയ്ക്ക് നൽകുന്നത് പ്രധാനമായും സി പി എം നേതൃത്വമാണ്, മുഖ്യമന്ത്രിയാണ് എന്ന ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. സമാനമായ രീതിയിലുള്ള മറ്റൊരു ആക്ഷേപം അദ്ദേഹം ഉന്നയിച്ചത് ഇത്തരത്തിലാണ്. സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് ദിവ്യ. ദിവ്യയ്ക്ക് എല്ലാവിധ സംരക്ഷണവും നൽകുന്നതിന് പിന്നിൽ പ്രത്യേകിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു ഇടപെടലുണ്ട്. അത് കൃത്യമായി തന്നെ പോലീസ് സംവിധാനങ്ങൾക്ക് വ്യക്തമായി അറിയാം. എന്നിട്ട് പോലും പോലീസ് ഇതിലൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ദിവ്യയ്ക്ക് പൂർണ്ണ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതും അത് ഒളിക്കാനുള്ള താവളം കണ്ടെത്തി കൊടുക്കുന്നത് പോലും പോലീസാണ് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ തന്നെയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഉന്നയിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ ഒരു മരണം, ഈ ഇദ്ദേഹത്തിന്റെ ആത്മഹത്യ നടന്ന്, നവീൻ ബാബുവിന്റെ ആത്മഹത്യ നടന്ന് ഏകദേശം 15 ദിവസത്തോളം അടുത്താകുന്നു. ഈ ഒരു വലിയ വിവാദങ്ങളും കോലിളക്കങ്ങളൊക്കെ ഉണ്ടായ സംഭവങ്ങൾ ഉണ്ടായിട്ട് അതേസമയം തന്നെ ദിവ്യയ്ക്ക് ഇന്ന് നിലവിൽ ജാമ്യാപേക്ഷ പരിഗണിക്കും വരെ പോലീസ് കാത്തിരിക്കുന്ന സാഹചര്യമാണ്. വരുന്ന ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പൂർണ്ണ പിന്തുണ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് വിവിധ കോണുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ദിവ്യയെ പോലുള്ള ഒരു വ്യക്തി എവിടെ ഒളിച്ചിരുന്നാലും പോലീസിനെ പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ സാധിക്കും. കാരണം ഇത്തരത്തിലുള്ള ഒരു വിവാദ സംഭവം സംസ്ഥാനത്ത് നിലനിൽക്കുന്ന സാഹചര്യം, സംസ്ഥാനം വിട്ട് അവർ പോയിട്ടില്ല എന്ന് പോലീസ് പറയുമ്പോഴും എങ്ങനെയാണ് സംസ്ഥാനം വിട്ട് പോയിട്ടില്ല എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നത് എന്ന ചോദ്യമാണ് മറുപക്ഷത്തു നിന്ന് ഉയരുന്നത്. കാരണം പോലീസിന്റെ പൂർണ്ണ പിന്തുണയോടുകൂടി, ആഭ്യന്തര വകുപ്പിന്റെ പൂർണ്ണ പിന്തുണയോടുകൂടി, മുഖ്യമന്ത്രിയുടെ പിന്തുണയോടുകൂടി, സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പിന്തുണയോടുകൂടിയുള്ള ഒരു പരിരക്ഷ തന്നെയാണ് ദിവ്യയ്ക്ക് ലഭിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലുള്ള ആക്ഷേപം തന്നെയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉന്നയിച്ചതും. ലക്ഷ്മി, വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. ശിവദാസിലേക്ക് പോവുകയാണ്. ശിവദാസ്, പാർട്ടിയുടെ സംരക്ഷണം ദിവ്യക്ക് കൃത്യമായിട്ടുണ്ട്. മാത്രമല്ല, ഈ ദിവ്യ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിന് ശേഷം നൽകിയ നിർമ്മാണ കരാറുകളിൽ വലിയ ദുരൂഹത ആരോപിക്കപ്പെടുന്നുണ്ട്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുക്കുന്ന പൊതുമേഖലാ സ്ഥാപനവും ഒപ്പം തന്നെ സ്വകാര്യ കമ്പനിയും നടത്തിയ കരാറുകളിലെ ദുരൂഹത, ആ സ്വകാര്യ കമ്പനിയുമായി, പ്രത്യേകിച്ച് ഈ പെട്രോൾ പമ്പ് ബിനാമി വിഷയങ്ങളൊക്കെ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ സ്വകാര്യ കമ്പനിയുമായി ബന്ധപ്പെട്ടും ദിവ്യക്ക് ബന്ധമുണ്ട്. മാത്രമല്ല, സി പി എം സംസ്ഥാന സെക്രട്ടറി, സി പി എമ്മിന്റെ ഉന്നത തലങ്ങളിലേക്കൊക്കെ ഈ ഒരു ആരോപണം നീളുകയാണ്. ബി ജെ പി സംസ്ഥാന അധ്യക്ഷന് കൃത്യമായി സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് പി പി ദിവ്യയുമായി നിരവധി ഇടപാടുകളുണ്ട് എന്ന് പറയുന്നു. എങ്ങനെ നോക്കിക്കാണണം? എന്തൊക്കെയാണ് വിവരങ്ങൾ?
ലക്ഷ്മി സി പി എം സംസ്ഥാന സെക്രട്ടറിക്കും അതോടൊപ്പം തന്നെ സംസ്ഥാന ആഭ്യന്തര വകുപ്പിനും കൃത്യമായൊരു ഇടപെടൽ അല്ലെങ്കിൽ അവരുടെ ഒരു സഹായം പി പി ദിവ്യയെ ഒളിവിൽ കഴിയാൻ സഹായിച്ചിട്ടുണ്ട് എന്നാണ് പ്രധാനമായും കെ സുരേന്ദ്രൻ പറഞ്ഞത്. അതായത് സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് ദുരൂഹമായ പല ഇടപാടുകളും ഇവരുമായി ഉണ്ട്. അത്തരത്തിലുള്ള ചില രേഖകളെല്ലാം തന്നെ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കൃത്യമായ ആ ഒരു വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. കാരണം ജില്ലാ പഞ്ചായത്തിൻ്റെ പല ഇടപാടുകളിലും ദുരൂഹതകൾ ഉണ്ട്. പല കരാറുകളിലും അത്തരത്തിലുള്ള ദുരൂഹതകൾ ഉണ്ട്. ഒരൊറ്റ കമ്പനിക്ക് മാത്രമാണ് പല കരാറുകളും നൽകുന്നത്. അതോടൊപ്പം തന്നെ പല പദ്ധതികളും അവർ നടപ്പാക്കുമ്പോൾ ചില കമ്പനികളെ മാത്രം കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ആ കമ്പനികൾക്ക് മാത്രം അതിൻ്റെ ടെൻഡർ നൽകുക, അത്തരത്തിലുള്ള ചില നടപടികളാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഉള്ളത്. അത്തരത്തിലുള്ള ചില ദുരൂഹമായ ഇടപാടുകൾ നടക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിക്ക് അറിയാം. കാരണം ഇപ്പോൾ പി പി ദിവ്യയുമായി ബന്ധപ്പെട്ട ഈ വിവാദം ഉണ്ടായിട്ട് ഏകദേശം 2 ആഴ്ച പിന്നിടുന്നുണ്ട്. ഇപ്പോഴും ആഭ്യന്തര വകുപ്പിനോ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിനോ ഇവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. 2 ആഴ്ച പിന്നിടുമ്പോഴും പോലീസിൻ്റെ മൂക്കിൻ തുമ്പത്ത് ഇവർ ഉണ്ടായിട്ട് പോലും ഇവരെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇത് ആഭ്യന്തര വകുപ്പിൻ്റെ വലിയ വീഴ്ചയാണ്. മാത്രമല്ല ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു സഹായം ഇവർക്ക് ലഭിക്കുന്നുണ്ട് എന്ന ഗുരുതരമായൊരു ആക്ഷേപവും വിമർശനവും കെ സുരേന്ദ്രൻ ഉന്നയിക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു സഹായം സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടറിയുടെ നേരിട്ടുള്ള ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ട്. നേരത്തെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഇവർക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള നടപടികളോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള വിമർശനങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതായത് സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ വ്യക്തമായൊരു ഇടപെടൽ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഇടപെട്ടുകൊണ്ടാണ് അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നത്. കാരണം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദിന് ദുരൂഹമായ പല ഇടപാടുകളും പി പി ദിവ്യയുമായി ബന്ധപ്പെട്ട് ഉണ്ട്. കാരണം അത്തരത്തിലുള്ള കരാറുകളാണ് അവിടെ നടക്കുന്നതും അല്ലെങ്കിൽ ആ രീതിയിലുള്ള പദ്ധതികളിൽ അത്തരത്തിലുള്ള കരാറുകൾ നടക്കുമ്പോൾ കൃത്യമായ ചില കമ്പനികൾക്ക് വേണ്ടി അവർ പ്രവർത്തിക്കുന്നുണ്ട്. ആ പദ്ധതികളെല്ലാം തന്നെ അന്വേഷിക്കണം, അത്തരം കരാറുകളെല്ലാം തന്നെ അന്വേഷിക്കണം എന്നാണ് കെ സുരേന്ദ്രൻ അല്പസമയം മുൻപ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ കൃത്യമായ ഒരു നിയമ സഹായം സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ട്. കാരണം സി പി എമ്മിൻ്റെ പല കേസുകളും വാദിക്കുന്ന അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വക്കീലാണ് ഇപ്പോൾ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി പി പി ദിവ്യയ്ക്ക് വേണ്ടി വാദിക്കുന്നത്. ഇപ്പോഴും ഈ വക്കീൽ ഈ ഒരു എ ഡി എമ്മിൻ്റെ കുടുംബത്തെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന തരത്തിലാണ് കോടതിയിൽ പോലും അവർക്കെതിരെ പരാമർശങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഇപ്പോഴും ഈ ഒരു മോശമായ നിലപാടുകൾ അല്ലെങ്കിൽ എ ഡി എമ്മിനെ മോശമായി ചിത്രീകരിക്കുന്ന തരത്തിലുള്ള നിലപാടുകളാണ് ഈ ഒരു വക്കീലിൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ഈ പി പി ദിവ്യയുടെ ഭാഗത്തു നിന്നും ഇപ്പോഴും തുടരുന്നത്. ഇതിനെ കൂട്ടു നിൽക്കുകയാണ് സി പി എമ്മും സംസ്ഥാന ആഭ്യന്തര വകുപ്പും ചെയ്യുന്നത്. പലപ്പോഴും ഇന്ന് രാവിലെയും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഈ സംഭവത്തിൽ പി പി ദിവ്യയെ ഒരു തരത്തിലും സംരക്ഷിക്കില്ല എന്ന് പറയുമ്പോഴും കൃത്യമായൊരു സംരക്ഷണം മറുഭാഗത്ത് നടക്കുന്നുണ്ട്. അത് രഹസ്യമായി തന്നെയാണ് നടക്കുന്നത്. കാരണം അതിന് പിന്നിലുള്ള പല ദുരൂഹതകളും ഇപ്പോഴും ഇനിയും മറനീക്കി പുറത്തു വരേണ്ടതുണ്ട്. മുഖ്യമന്ത്രിയും അത് തന്നെയാണ് പറയുന്നത്. സംരക്ഷണം ഒരുക്കുന്നു. പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിനും എം വി ഗോവിന്ദനും എതിരെ രൂക്ഷ വിമർശനമാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഉന്നയിച്ചത്. ശിവദാസും വിനീഷുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.